ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ കുറച്ച് ഉച്ചവരെയൊന്നും ഇല്ല, കുറച്ചൊരു 11 മണി അത്രയും വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കി എഴുന്നുണ്ട്. അത് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ബെഡൊക്കെ വൃത്തിയാക്കും, എന്നിട്ട് ജനൽ തുറന്നിടും. അപ്പോൾ അത് ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്. പിന്നെ കോഫി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നും കോഫി ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അല്ലാതെ അങ്ങ് ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ പാൽപ്പൊടി തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്, കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ പാല് ഇടയ്ക്കൊക്കെ പാൽ വെച്ചിട്ടും ഉണ്ടാക്കും, ഇടയ്ക്ക് പാൽപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിച്ച് പാല് പോലെ എടുത്തിട്ടാണ് കോഫിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തേ കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. കോഫി റെഡി ആയിട്ട് അവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാശിയുടെ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ മിക്കപ്പോഴും കാണിക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെ എന്നും കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ കുറുക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ കുടിക്കത്തേ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഈ കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വർഷത്തിൽ ഒരു ചായ പോലും ഞാൻ കുടിക്കാറില്ല. എവിടെയെങ്കിലും അതോ എവിടെയെങ്കിലും നമ്മൾ പോകുവാണെങ്കിലും അവർ ചായ ഇടുന്നതിന് മുമ്പേ ചായ കുടിക്കത്തില്ല എന്ന് പറയും. പിന്നെ അവരിട്ട് കഴിഞ്ഞാൽ പിന്നെ കുടിക്കേണ്ടേ. അതുകൊണ്ട് എനിക്ക് അത്രയും ഇഷ്ടമല്ല ചായ, ഒട്ടും ഇഷ്ടമല്ല. വർഷത്തിൽ ഒരു ചായ പോലും ഞാൻ കുടിക്കാറേ ഇല്ല. എനിക്ക് എൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമേ അല്ല, അതുകൊണ്ട് കുടിക്കില്ല. അതുകൊണ്ടാണ് കോഫി ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കോഫി ഒന്ന് ചൂടാറാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനും കാശിയും കൂടെ മുറ്റത്തൊക്കെ ഒന്ന് നടക്കാനായിട്ട് പോയി. അപ്പോൾ അത് ഞങ്ങൾ സ്ഥിരം പോവുകയാണ്. മിക്കപ്പോഴും എന്നും നടക്കാറുണ്ട്. റോഡിലും കുറച്ച് സമയം നടക്കും, മുറ്റത്തൊക്കെ കുറച്ച് സമയം നടക്കും. അപ്പം കാശി അവിടെ മതിലിൻ്റെ മുകളിൽ ഒരു കാക്കയെ കണ്ട്. അപ്പോൾ അതിനെ കല്ല് വരി എറിയാനായിട്ട് കല്ലെടുത്തതാണ്. അപ്പോൾ കോഴി അവൻ എറിയും. അപ്പം ആ ഓർമ്മയ്ക്ക് കാക്കയെ കണ്ടപ്പോഴത്തേക്ക് കല്ല് വാരി എറിഞ്ഞതാണ്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ നടന്നു. അപ്പോൾ ആ ഒരു സൈഡിൽ വീടൊന്നും ഇല്ല, നല്ലൊരു രസമാണ്. എനിക്ക് ചുറ്റിലും വീടുള്ളതിനേക്കാളും ഇഷ്ടം വീടില്ലാത്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതാണ് ഇഷ്ടം. മുൻപേ ഞങ്ങൾക്ക് അങ്ങനെ ശീലിച്ചുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് അപ്പമായിരുന്നു. പിന്നെ ഒരപ്പത്തിൻ്റെ മുകളിൽ ഈ മുട്ടയല്ലേ, മുട്ട അപ്പത്തിൻ്റെ മാവ് കോരി കഴിക്കുമ്പോഴേ തന്നെ മുട്ട അതിൻ്റെ മുകളിൽ ഉടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കും. അങ്ങനെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ അങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കി തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. കാശിക്ക് കുറുക്കൊക്കെ കൊടുത്തായിരുന്നു, കൊടുത്തിട്ട് ഞാൻ കോഫിയൊക്കെ കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുന്ന ഒരു ഫേസ് പാക്കാണ് എടുത്തത്. ഓറഞ്ചിൻ്റെ തൊലിയുടെ പൊടിയാണെന്ന് തോന്നുന്നു, വേറെ ഒന്നും അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. അത് ഇതേപോലെ ഓറഞ്ചിൻ്റെ നീരിൽ തന്നെയാണ് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ആദ്യമേ ഈ ഒരു ഹിമാലയയുടെ ഫേസ് വാഷ് ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഫേസ് പാക്ക് എന്ത് അപ്ലൈ ചെയ്താലും ആദ്യമേ ഫേസ് വാഷ് ഇട്ട് തന്നെ മുഖം കഴുകിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ വിയർപ്പ് പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് പോയിട്ട് വേണം ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഇട്ടും മുഖം കഴുകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു ഫേസ് വാഷാണ് ഏറ്റവും ഇഷ്ടം. കാരണം നന്നായിട്ട് അഴുക്കൊക്കെ പോകും, ഒരു ഡ്രൈനെസ് ഒന്നുമില്ല, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാക്കൊക്കെ സ്ഥിരം ഇടുവാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടു പോകും, ഇടാതിരിക്കുവാണെങ്കിൽ പിന്നെ ഞാൻ ഇടത്തേ ഇല്ല, അങ്ങനത്തെ സ്വഭാവമാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഫേസ് പാക്കൊക്കെ ഇടുന്നുണ്ട്. സാധാരണ ഞാൻ വൈകിട്ടാണ് ഫേസ് പാക്ക് ഇടുന്നത്. ഇന്ന് രാവിലെ കുറച്ച് സമയം കിട്ടി, അങ്ങനെ രാവിലെ ഫേസ് പാക്ക് ഇട്ടതാണ്. പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ കുറച്ച് തൂക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ജസ്റ്റ് അവിടെ കോഴികളൊക്കെ നിൽപ്പുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ കോഴികളൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോയും കൂടെ ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, എന്നാലും അവരിങ്ങനെ മുറ്റത്ത് നിന്നപ്പം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഞങ്ങൾ മുമ്പേ വീട്ടിലെ കോഴികളൊക്കെ വളർത്തും, അപ്പോൾ അതുകൊണ്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സൈഡ് മൊത്തം കരിയിലാണ്. അപ്പോൾ അത് തൂക്കാനായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ കുറച്ചും തുണിയൊക്കെ കഴുകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു സൈഡിലും മുറ്റമൊക്കെ തൂത്തിട്ട് തുണി കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഇവിടെ ഇപ്പോൾ തൂത്തുകൊണ്ട് നിൽക്കുന്നിടം വെച്ചിട്ടാണ് കാശിയെ കുളിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇനിയിപ്പോൾ കാശിയെ കുളിപ്പിക്കും, ഒരു 9:30 ആകുമ്പോഴത്തേക്ക് കാശിയെ കുളിപ്പിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തൂത്തൊക്കെ ഇടുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കേട്ടോ, ഒരു മടിയും ഇല്ല. എനിക്കിങ്ങനെ ജോലി ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മടിയുള്ളത്.
എനിക്കിഷ്ടമേ അല്ല ജോലി ചെയ്യാതെ ഇങ്ങനെ ഇരിക്കണം, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ഭയങ്കര സമയം എന്താ സമയം പോകാത്ത കണക്ക് തോന്നും. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ, വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ക്ലീനിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ സമയം പെട്ടെന്ന് പോവും. അപ്പം നമുക്ക് രാവിലെയൊക്കെ കുറേ സമയം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റാൽ മതി. കാരണം നമ്മൾ മടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാം, കുറച്ചും കൂടെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ലേറ്റായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ദിവസം തന്നെ എന്തോ ഒരു സ്ലോ ആയിട്ടായിരിക്കും, നമ്മൾ ഒരു എനർജിയും കാണില്ല, ജോലികളൊക്കെ ചെയ്യാനായിട്ട് മടിയായിരിക്കും. എനിക്ക് അങ്ങനെയാണ്, ഞാൻ കുറച്ച് ലേറ്റായിട്ടെങ്ങാനും എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഒരു ജോലി ചെയ്യും, പക്ഷേ ഭയങ്കര മടുപ്പായിരിക്കും. പക്ഷേ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ജോലിയൊക്കെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഒരു എന്താ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നുവെച്ചാൽ ഒരുപാട് അങ്ങ് നേരത്തെ എഴുന്നേൽക്കണമെന്നല്ല, ഒരു മാക്സിമം ഒരു 6:30 മുമ്പെങ്കിലും എഴുന്നേൽക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ഓക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുറ്റം തൂത്തിട്ട് ഡ്രസ്സ് കഴുകാനായിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് സർഫിലിട്ട് മുക്കി വെച്ചിട്ട് തുണി കഴുകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അമ്മ അവിടെ എന്തൊക്കെയോ, അവിടെ ഒരു കാന്താരി നിപ്പുണ്ട്, അപ്പോൾ അതിനെന്തോ വളമൊക്കെ കൊണ്ടിട്ട് വെള്ളമൊക്കെ എന്തോ ഒഴിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മുറ്റം തൂത്തുകൊണ്ടിരുന്ന സമയത്ത് ഫേസ് വാഷ് മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് കുറച്ച് സമയം ആയാലും ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുറച്ച് 10-25 മിനിറ്റ് ഫേസിൽ വെച്ചിരുന്നിട്ടാണ് കഴുകി കളഞ്ഞത്. അപ്പം അതും കഴുകി കളഞ്ഞിട്ട് പിന്നെ ഡ്രസ്സ് കഴുകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചാനല്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്കും ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം കഴുകിയിട്ട് പിന്നെ അതെല്ലാം ഒന്ന് വിരിച്ചിടുന്നു, അത്രയും വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രാവിലെ ഒരു 7 മണി തൊട്ട് പിന്നെ ഒരു 11 മണി അത്രയും വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഉണക്ക കൊഞ്ചിട്ട് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ സമയമൊന്നും കിട്ടിയില്ല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആക്കി ചെയ്യാം, അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരും ഒന്നുകൂടെ പറയണം, മറക്കാതെ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം, കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സെല്ലാം കഴുകിയിട്ട് അതെല്ലാം ഒന്ന് എന്താ പറയുക, വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ 2-3 വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെയും കാശിയുടെയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഇന്നലെ ഡ്രസ്സ് കഴുകിയിട്ടില്ലായിരുന്നു, അപ്പോൾ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഒരുപാടൊന്നും ഇല്ലായിരുന്നു, കുറച്ചൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ എന്തായത് ഇവിടെ വിരിച്ചിടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ മുകളിലെ വീട്ടിലെ മുറ്റത്ത് നല്ല വെയിൽ കിട്ടും, അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി വിരിച്ചിട്ടു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.